Hi guys, once again welcome back to our channel CSX and Sports and it's me Atul. Appo guys nammal innathe oru field kooda nammal nokkan povunna nammade OGBECHE pattiyulla oru updateum jingane pattiyulla oru update adhe marane ISL updates aayirikkum nammal innathe oru field kooda nammal nokkan povunnundava. So adhem parnu veegipikkunnilla endala namukku video lottu kadakanadu munne channel subscribe cheyyilla channel subscribe cheyathoda parthana bell icon koodi enable edu vekka. So let's step into video. നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ ഐഎസ്എല്ലിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റും അതേമാതിരി തന്നെ ഓഗ്ബച്ചനെ പറ്റിയിട്ടും നമ്മുടെ ജിങ്ങനെ പറ്റിയിട്ടും നമ്മൾ പറയേണ്ടായിരിക്കും. അവരുടെ കുറച്ച് അപ്ഡേറ്റ്സും കൂടി പറയേണ്ടായിരിക്കും, കാരണം കുറെ പേര് ചോദിക്കുന്നുണ്ട്. സോ അവരെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കൂടിയും കിട്ടിയോണ്ടാണ് നമ്മൾ അവരെ കുറച്ച് പറയുന്നത്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സോ ആദ്യം ഐഎസ്എല്ലിനെ പറ്റിയിട്ടുള്ള ന്യൂസിലോട്ട് വരാം. സോ ഗൈസ് നമുക്ക് ആദ്യം ഐഎസ്എൽ അപ്ഡേറ്റിലോട്ട് വരാം, അതിനുശേഷം ഓഗ്ബച്ചയുടെ ന്യൂസും ജിങ്ങന്റെ ന്യൂസും പറയാവുന്നതാണ്. സോ ഐഎസ്എൽ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ഐഎസ്എൽ അടുത്തൊരു സീസൺ, അതായത് ഐഎസ്എൽ 7 സീസൺ മൊത്തം മത്സരങ്ങളിലും, ഐഎസ്എൽ 7 സീസണിലെ മൊത്തം മത്സരങ്ങളും ഗോവയിലായിരിക്കും നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ കാര്യം മറ്റൊന്നല്ല, നമ്മുടെ COVID-19 സിറ്റുവേഷൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഗോവയിൽ 3 സ്റ്റേഡിയങ്ങളിലായിട്ടായിരിക്കും ഐഎസ്എൽത്തെ എല്ലാ മത്സരങ്ങളും നടക്കുന്നുണ്ടാവുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഗോവയുടെ ഫട്ടോഡ സ്റ്റേഡിയം, അതേമാതിരി തന്നെ ബാംബ്ലിൻ സ്റ്റേഡിയം, അതേമാതിരി തന്നെ തിലക് മൈതാൻ സ്റ്റേഡിയം വസ്കോയിലായിരിക്കും. അങ്ങനെ 3 സ്റ്റേഡിയത്തിലായിരിക്കും ഐഎസ്എൽ മത്സരങ്ങൾ നടക്കുന്നുണ്ടാവുക ഗോവയിൽ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ടീമുകളുടെ ഹോം മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഏത് സ്റ്റേഡിയത്തിലാണ് ഓരോ ടീമും കളിക്കുക, എങ്ങനെയായിരിക്കും ഹോം മത്സരങ്ങൾ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്, പ്രമുഖ വെബ്സൈറ്റ് ആയ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോം മത്സരങ്ങൾ എങ്ങനെയാണ് നടക്കുക, അല്ലെങ്കിൽ ലെവൽ മത്സരങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ISL നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന 3 സ്റ്റേഡിയത്തിലാണ്, 3 സ്റ്റേഡിയം അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേമാതിരി തന്നെ നമ്മുടെ ISL-ത്തെ 10 ടീമുകൾ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനായിരിക്കും. ആ 3 ഗ്രൂപ്പ് ആക്കി തിരിച്ചതിന് ശേഷം ഓരോ ഗ്രൂപ്പിനും ഓരോ സ്റ്റേഡിയം കൊടുക്കും. അപ്പോൾ അതായിരിക്കും അവരെ ഹോം സ്റ്റേഡിയമായിട്ട് കണക്കാക്കിപ്പെടുന്നുണ്ടാവുക. ഞാൻ ഏതൊക്കെ ടീമുകൾക്കാണ് ഏതൊക്കെ സ്റ്റേഡിയം എന്ന് ഞാനിവിടെ വ്യക്തമാക്കി തരാം. അതും ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ. ഇത് ലീഗ് ടേബിളിലത്തെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഈ ഒരു 10 ടീമുകളെ ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. സോ ഗോവ ഫട്ടോഡ സ്റ്റേഡിയം ആരൊക്കെ ഏതൊക്കെ ടീമുകളുടെ ഹോം സ്റ്റേഡിയം ആണെന്ന് ചോദിച്ചാൽ, നമ്മുടെ FC ഗോവ, അതേമാതിരി തന്നെ ബംഗളൂരു FC, അതേമാതിരി തന്നെ ATK, ഇപ്പൊ ATK അല്ല, ATK ബഗാൻ FC എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു 3 ക്ലബുകളുടെ ഹോം സ്റ്റേഡിയമാണ് ഗോവയിലത്തെ ഫട്ടോഡ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതായത് ടേബിൾ ടോപ്പേഴ്സിനാണ് ഗോവ ഫട്ടോഡ സ്റ്റേഡിയമായിട്ട് ഹോം മത്സരം ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ടേബിളിലെ മിഡ് റേഞ്ചിൽ ഫിനിഷ് ചെയ്ത ക്ലബുകളാണ് ചെന്നൈയിൻ FC, അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും, അതേമാതിരി തന്നെ നമ്മുടെ മുംബൈ സിറ്റി, അതേമാതിരി തന്നെ ഒഡീഷ FC. അപ്പൊ ഈ ഒരു 4 ക്ലബുകളുടെ ഹോം സ്റ്റേഡിയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ബാംബ്ലിൻ സ്റ്റേഡിയമാണ്, ഗോവയിലത്തെ ബാംബ്ലിൻ സ്റ്റേഡിയമാണ് ഇവരുടെ ഹോം സ്റ്റേഡിയമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് നിർവഹിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു സീസണത്തെ ഹോം സ്റ്റേഡിയം ബാംബ്ലിൻ സ്റ്റേഡിയം ആണെന്ന് പറയാം. ഗോവയിലത്തെ ബാംബ്ലിൻ സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രമല്ല, മുംബൈ സിറ്റിയുടെയും ഒഡീഷ FC, അതേമാതിരി തന്നെ ചെന്നൈയിൻ FC. ഇനി ടേബിൾ ബോട്ടംസിൽ കിടക്കുന്ന ടീമുകൾ, അതായത് നമ്മുടെ ജംഷഡ്പൂർ FC, ഹൈദരാബാദ് FC, അതേമാതിരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെയും സ്റ്റേഡിയങ്ങളാണ് തിലക് മൈതാൻ സ്റ്റേഡിയം, വസ്കോ, ആ ഒരു സ്റ്റേഡിയത്തിലായിരിക്കും ഇവരുടെ ഹോം മത്സരങ്ങൾ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോവയിലത്തെ ഫട്ടോഡ സ്റ്റേഡിയം കിട്ടിയാൽ മതിയായിരുന്നു. സോ ഗൈസ് അതിനെ പറ്റിയിട്ട് നിങ്ങൾ വേറെ എന്ത് ഒരു കാര്യം തന്നെ ഇല്ല, 3 സ്റ്റേഡിയങ്ങളും അടിപൊളി സ്റ്റേഡിയം തന്നെയാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഗോവയിലത്തെ ബാംബ്ലിൻ സ്റ്റേഡിയമാണ് കുറച്ചും കൂടി നല്ലതെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള സ്റ്റേഡിയങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റേഡിയമാണ്. ആൻഡ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ്, നമ്മുടെ അദ്ദേഹം ഒരു ഗോവൻ കാരണം കൂടിയാണ് നമ്മൾ പറയണം. സോ ആ നമ്മുടെ മാർക്കസ് പറഞ്ഞനുസരിച്ചിട്ട് നമ്മുടെ ഗോവ ഫട്ടോഡ സ്റ്റേഡിയത്തിനായിട്ടും കുറച്ചുകൂടിയും അടിപൊളി ടർഫ് നമ്മുടെ ബാംബ്ലിൻ സ്റ്റേഡിയം ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. FC ഗോവ അവരുടെ മുന്നത്തെ പ്രീ സീസണൊക്കെ, സോജ ലോബേർ അവരുടെ പരിശീലകനായിരുന്ന സമയത്ത് അവരുടെ പ്രീ സീസണൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് ബാംബ്ലിൻ സ്റ്റേഡിയം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ISL-നെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് എന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സിലോട്ടാണ് നമ്മൾ വരുന്നത്. അതായത് നമ്മുടെ ജിങ്കനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റും അതേമാതിരി തന്നെ ബർത്ലോമി ഓഗ്ബച്ചനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റും. സോ ബർത്ലോമി ഓഗ്ബച്ചനെ പറ്റിയിട്ട് ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ബർത്ലോമി ഓഗ്ബച്ച നമ്മുടെ ടീമിൽ നിൽക്കുമോ പോവോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ gold.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ബർത്ലോമി ഓഗ്ബച്ച മുംബൈ സിറ്റി FC ആയിട്ട് അഡ്വാൻസ്ഡ് ടോക്കിലാണ്. അതിനുശേഷം കുറേ മച്ചവന്മാർ ചോദിക്കുന്നുണ്ട് ബർത്ലോമി ഓഗ്ബച്ചയുടെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ അതിനെ
പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കസ് ആണ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പോർട്ടർ ആണെന്ന് തന്നെ പറയാം. സോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ബർത്ലോമി ഓഗ്ബെച്ചെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം തന്നെയാണ്. അദ്ദേഹം ഇതുവരെയായിട്ടും മുംബൈ സിറ്റി എഫ് സിയിൽ സൈൻ ചെയ്തിട്ട് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അഗ്രിമെന്റും അഗ്രി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പേപ്പറിൽ ഇതുവരെ ഡീലൊന്നും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ആസ് ഓഫ് നൗ ഇപ്പോഴും ബർത്ലോമി ഓഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരം തന്നെയാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുക, അദ്ദേഹം അതിൻ്റെ ഒപ്പം വേറൊരു വാചകം കൂടിയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും ഓഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോഴും നമ്മുടെ ടീം വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു റൈറ്റ് കോള്, ഓഗ്ബെച്ചെക്ക് അനുകൂലമായിട്ടുള്ള ഒരു റൈറ്റ് കോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കറന്റ് ഇപ്പോൾ ഓഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ തന്നെയാണ്. മുംബൈ ആയിട്ട് ഒരു അഗ്രിമെന്റിലും കാര്യങ്ങളിലും ഒന്നും എത്തിയിട്ടില്ല, ഡീലൊന്നും സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിലും വേറൊരു ക്ലബിലേക്ക് ചേക്കേറാന്നും കൂടി നമ്മുടെ മാർക്കസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഓഗ്ബെച്ചെനെ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. സോ ഗൈസ് ഇനി നമ്മൾ ജിങ്കനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. സോ ജിങ്കനെ കുറിച്ചിട്ട് കുറെ മച്ചമാര് ചോദിക്കുന്നുണ്ട്. സോ ജിങ്കന് ആസ് ഓഫ് നൗ നിലവിൽ ഒറ്റ ക്ലബുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ജിങ്കൻ ഫ്രീ ഏജന്റ് ആണ്, കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് അദ്ദേഹം പടിയിറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. സോ ജിങ്കന് ഏത് ക്ലബിലേക്കാണ് പോകുന്നതെന്ന് ഒരുപാട് ആരാധകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹം വിദേശ ക്ലബിൽ പോവില്ല, കാരണം കോവിഡ് 19 സിറ്റുവേഷൻ ഒക്കെ ആയ കാരണം. അപ്പോൾ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയൊരു പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ഇതുവരെയായിട്ടും ഏത് ക്ലബിലേക്ക് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. ആസ് ഓഫ് നോ അദ്ദേഹത്തിന്റെ പുറകെ ഒരുപാട് ക്ലബുകളുണ്ട്, നമ്മുടെ ബംഗളൂരു എഫ് സി, അതേമാതിരി എഫ് സി ഗോവ, മുംബൈ സിറ്റി എഫ് സി, ഒഡീഷ എഫ് സി, അങ്ങനെ കുറെ ക്ലബുകളുണ്ട്. അദ്ദേഹം ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടില്ല ഏത് ക്ലബിലേക്ക് പോകണമെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് ബെസ്റ്റ് ഒപ്പീനിയൻ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതൊരു എൻ്റെ ലൈഫിൽ ക്രൂഷ്യൽ സിറ്റുവേഷനാണ്, ഞാൻ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ടീമിൽ പോയാലാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ആയിട്ട് കാഴ്ചവെക്കാൻ പറ്റുകയെന്ന്. കോച്ചുകളും ഒക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ജിങ്കൻ ആ ഒരു ഡിസിഷൻ എടുക്കുക. ആസ് ഓഫ് നോ ഇപ്പം അദ്ദേഹം ഒറ്റ ഡിസിഷനിലും എടുത്തിട്ടില്ല, ഒറ്റ ക്ലബുകളും സൈൻ ചെയ്തിട്ടില്ല. സോ ഇതാണ് ഇപ്പോൾ നമുക്ക് ജിങ്കനെ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. സോ ഇനി ഫെർദർ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് അബ്ദുൽ സൈനിങ് ഓഫ്.